നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിൽ ഉണക്കച്ചെമ്മീനും കായും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതൊരു പയ്യന്നൂർ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഉണക്കച്ചെമ്മീൻ കറി റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു കാൽ കപ്പിനടുത്ത് ഉണക്കച്ചെമ്മീൻ ഒരു പാനിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഇനി നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ തലഭാഗം ഒന്ന് പൊട്ടിച്ച് കളയാം. ഇതുപോലെ മുഴുവൻ റെഡിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് കുറേ തവണ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ കറി ഇനി റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ചട്ടിയിലോട്ടേക്ക് നമുക്ക് കുറച്ച് പച്ചക്കായ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചക്കായയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ സൈസുള്ള തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 4 പച്ചമുളക് നെടുകെ കീറിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഒരു നല്ല പഴുത്ത തക്കാളി ചേർക്കാം. അപ്പോൾ തക്കാളി നമ്മൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ കൂടി ശരിക്കും വെന്താ പുളിരസം വരുമ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാകുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ പിരിയ മുളകാണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അത്രയധികം എരിവ് ഉണ്ടാവില്ല, കളറായിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഒരു 4 എണ്ണം ഉപയോഗിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണിനടുത്ത് തന്നെ നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടുക. ഇനി ഇതിലോട്ടേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. വാളംപുളി ഏകദേശം ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് മുന്നേ തന്നെ കുതിർത്ത് വെക്കുക. ശരിക്കും നന്നായിട്ട് ആ ഒരു പുളിരസം ഉണ്ടാകുമ്പോഴാണ് ഈ കറി ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തക്കാളിയും ഈ വാളംപുളി പുളിയുടെ ആ ഒരു ജ്യൂസൊക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി ഒത്തിരി അങ്ങ് ലൂസായി ചെയ്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പിനടുത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഒന്ന് കുറുക്കിയെടുത്ത് ചെയ്യുമ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പച്ചക്കായ് നന്നായിട്ട് വെന്ത് കറക്റ്റ് പാകത്തിന് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് പച്ചക്കായും അതുപോലെ ഉണക്കച്ചെമ്മീനൊക്കെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഏകദേശം 1 ടേബിൾ സ്പൂണിനടുത്ത് പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂക്കിക്കൊടുക്കുക. അത് ഇതിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാകും. അതുപോലെ തന്നെ 1-2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.